Mala pay the road like an ashamai cracker. I won't ring up. Mole Sadi, Sammy, I begama. Mole is in the Katu, I can have Mamma Kestop. Adu and the phone went up. Katuma, they get up. Siri, Mamma. Ba, begam on the carriage. Da, I didn't know, I didn't know. I am not going to be able to get the money. I am not going to be able to get the money. Accidental petta kadappala ayachinte chikilsakke engenengilum korchu panam adinu vendi ivideki vannathu ini edu venda achan marichu mole kaanano ennu paranja ammamma karinjappo ente ullile karichila ammamma kettilla maasangalkku munpu marichu poya ammammeda mole ente amme njan engane kaanichu varana I am not going to be able to get the money. വിമാനത്താവളം വന്നാലും ഇല്ലെങ്കിലും നരേന്ദ്രന്റെ മോനെ എനിക്ക് കാണാൻ പറ്റിയല്ലോ എന്റെ ഊഹം തെറ്റിയില്ല കാണാതെ പോകാൻ തുടങ്ങായിരുന്നു അല്ലേ അല്ല ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു ഒരു കടം തീർക്കാനുണ്ടല്ലോ അന്നത്തെ ആ 1000 രൂപ രൂപയുടെ കടം മാത്രമേ നമ്മൾ തമ്മിൽ ഉള്ളൂ അല്ലേ അയ്യോ അങ്ങനെയല്ല ഈ നാടിനെയും നാട്ടുകാരെയൊക്കെ വെറുക്കാൻ ഒരുപാട് അനുഭവങ്ങൾ ജയൻ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ അതുകൊണ്ട് മാത്രം ഇവിടെയുള്ളവരൊക്കെ മനുഷ്യത്വം ഇല്ലാത്തവരാന്ന് വിചാരിക്കരുത് ആത്മാർത്ഥത കൂടിപ്പോയതുകൊണ്ടാ ആളുകൾ ബോംബെറിയുന്നതും കൊല്ലുന്നതും ഒക്കെ അല്ലാതെ മനസ്സ് ചീത്തയായിട്ടല്ല എനിക്കറിയാം എങ്കിലും അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ജയനിരിക്കൂ എന്താ എന്നോട് പറയാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് എന്റെ പേരിൽ കെട്ടിയേൽപ്പിച്ച ഒരു പദവിയാണ് അതുകൊണ്ട് ജയനോളം ജീവിതാനുഭവം എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു സാധാരണ പെണ്ണ് അവളുടെ ബുദ്ധിയില്ലായ്മ വെളിപ്പെടുത്തുകയാണെന്ന് വിചാരിച്ചാലും എനിക്ക് വിഷമമില്ല കാരണം എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത് ഉപദേശമല്ല ഒരു അപേക്ഷ വിനോദിന് എന്നോട് അപേക്ഷിക്കാനോ അത് വേണ്ട ആജ്ഞാപിച്ചോളൂ ഞാൻ അനുസരിക്കാം സത്യമായിട്ടും എന്താ സംശയം വിനോദിനി അമ്മയും വാസുവേട്ടനും ഒക്കെ ഈ നാടിനെ കുറിച്ചുള്ള എന്റെ നല്ല ഓർമ്മകളാണ് അതുകൊണ്ട് മുഖവരിയില്ലാതെ എന്താണെങ്കിലും പറഞ്ഞോളൂ ഒരു നിമിത്തം പോലെ ജയൻ ഇവിടെ വന്നു അച്ഛനും അമ്മയും ജനിച്ചു വളർന്ന നാട്ടിൽ ഇവിടെ വെച്ചാണ് അവർ അടുത്തതും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതൊക്കെ അങ്ങനെയുള്ള ഈ നാട്ടിൽ നിന്ന് ജയൻ പോകരുതെന്ന് എന്റെ അപേക്ഷ അത് സാധിക്കില്ലല്ലോ
ഞാനും അനിയത്തിയും ജനിച്ചതും വളർന്നുമല്ല അവിടെയല്ലേ. അവളെ പഠിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ജോലി, അതേ ഇപ്പം എൻ്റെ ചിന്തയിലുള്ളൂ. അതൊക്കെ ഇവിടെയും നടക്കില്ലേ? കഴിഞ്ഞതൊക്കെ മറക്കാനും പോർക്കാനും ജയന് കഴിയില്ലേ? അങ്ങനെ സംഭവിച്ചാൽ എല്ലാവർക്കും അത് എന്തുമാത്രം സന്തോഷമുള്ള കാര്യമായിരിക്കും. മനസ്സിലായില്ല. ജയനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകാൻ ഒരാൾ ഇവിടെ വന്ന് കാത്തിരിപ്പുണ്ട്. ഇവരുടെ വീട്ടിലേക്കോ? വിനോദിനെ പറഞ്ഞുകൊണ്ട് വന്ന ഇതായിരുന്നോ? ഞാൻ ഇനി അവിടേക്കില്ല, അതിന്റെ ആവശ്യമില്ല. അത് ജയന്റെ അമ്മയുടെ വീടാണ്. എന്നുവെച്ചാ ജയന്റെ വീട് അല്ല, അതെന്റെ വീടല്ല. സ്നേഹിക്കുന്നവർ കാത്തിരിക്കുന്ന സ്ഥലം ഏതാണോ അതാ നമ്മുടെ വീട്. അവിടെയുള്ളവർക്ക് ജയനോട് ഇപ്പൊ സ്നേഹമുള്ളൂ, അല്ലെങ്കിൽ സ്വാതി വരുമായിരുന്നോ? അമ്മമ്മ സുഖമില്ലാതെ കിടക്ക, എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോന്നപ്പോ അമ്മമ്മ തളർന്നു വീണു. ബോധം തെളിഞ്ഞപ്പോ അവരാദ്യം പറഞ്ഞത് ജയനെ കാണണം, ഇനിയുള്ള കാലം ജയൻ അവരോടൊപ്പം ഉണ്ടാവണം. വേണ്ട, അത് നടക്കില്ല. ചെയ്തുപോയ തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുന്നവരോട് പിന്നെയും ദേഷ്യം വെച്ച് പുലർത്താൻ പാടുണ്ടോ? ഇത് ദേഷ്യത്തിന്റെ പ്രശ്നമല്ല. അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, കൊണ്ടു ചെല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. മരിച്ചുപോയവരുടെ ആത്മാവ് ഇതറിഞ്ഞ് സന്തോഷിക്കുകയുള്ളൂ ജയൻ. ആകെ കൂടി ഇത്രയേ ഉള്ളൂ ഈ ജീവിതം. അതിനിടയില് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മുടെ എന്താ ഉള്ളത്? അല്പസന്തോഷം, സ്നേഹം. അതിനപ്പുറത്തൊന്നുമില്ല ജയൻ, ഒന്നുമില്ല.